എല്ലാ വർഷവും സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനമായി ആചരിച്ചു വരുന്നു. 1965 നിരക്ഷരതാ നിർമാർജനത്തെ കുറിച്ച് ആലോചിക്കാൻ വിവിധ രാഷ്ട്രങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗം ചേർന്നു. ഇറാനിൽ ചേർന്ന ഈ സമ്മേളനം സെപ്റ്റംബർ 8 ആരംഭിച്ചത്. ഇതിന്റെ സ്മരണ നിലനിർത്താനും ലോകവ്യാപകമായി സാക്ഷരതയുടെ പ്രാധാന്യം വിശദീകരിക്കുന്നതിനുമായാണ് യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ സാക്ഷരതാ ദിനാചരണം നടത്താൻ തുടങ്ങിയത്. ലോകത്തെ എല്ലാ ജനങ്ങളും സാക്ഷരരാകേണ്ടതിന്റെ ആവശ്യവും പ്രാധാന്യവും അടിവരയിട്ട് ഉറപ്പിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. സാക്ഷരതയിൽ കേരളം ഇന്നും മുന്നിലാണ്. എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. 1991 ഏപ്രിൽ 18 കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടത്. 90.86% പ്രഖ്യാപനം നടക്കുമ്പോൾ കേരളത്തിലെ സാക്ഷരത. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ സാക്ഷരതാ നിരക്ക് 93.91%. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം എന്ന ബഹുമതി 2015 കേരളത്തെ തേടിയെത്തി. ആദിവാസി മേഖലയിലെ സാക്ഷരതാ നിരക്ക് 90% താഴെയായിരുന്നുവെങ്കിലും 1993 കൊല്ലം ജില്ലയിലെ കൊളത്തുപുഴയിൽ വെച്ച് നടന്ന സമ്പൂർണ്ണ ആദിവാസി മേഖലാ സാക്ഷരതാ പ്രഖ്യാപനത്തിലൂടെ കേരളത്തിന്റെ ചരിത്രം തന്നെ മാറ്റി. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും കേരളത്തിലെ ആദ്യ നിയമസഭയിലെ അംഗവുമായിരുന്നു ആർ പ്രകാശം. 2012 സെപ്റ്റംബർ 8 അന്തരിച്ചത്. 1954 തിരുക്കൊച്ചി നിയമസഭയിലും അംഗമായിരുന്നു. 1953 ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാനായി ആറ്റിങ്ങൽ നഗരസഭയിൽ നിന്ന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനിടെ 1954 തിരുക്കൊച്ചി നിയമസഭയിലേക്കും 1957 കേരള നിയമസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രഗത്ഭനായ പാർലമെന്റേറിയൻ എന്ന് പേരെടുത്ത അദ്ദേഹം 1960 വീണ്ടും ആറ്റിങ്ങൽ നഗരസഭ ചെയർമാനായി. ആറ്റിങ്ങൽ ജൂനിയർ ടെക്നിക്കൽ സ്കൂൾ, സർക്കാർ ആശുപത്രി, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് എന്നിവ അദ്ദേഹത്തിന്റെ സംഭാവനകളാണ്. നിരവധി ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വം വഹിച്ചിരുന്ന ആർ പ്രകാശം കേരളത്തിലെ ആദ്യകാല ട്രേഡ് യൂണിയൻ നേതാക്കളിൽ ഒരാളാണ്. വിശ്വകാവ്യകേന്ദ്രം, ആശാൻ മ്യൂസിയം, ഭാരതീയ കവിതകളുടെ കൾച്ചറൽ സിന്തസിസ് സ്കീം, ആശാൻ ടൗൺഷിപ്പ് എന്നീ സംരംഭങ്ങൾ സ്ഥാപിച്ചു. ആശാൻ വേൾഡ് പ്രൈസ് ഏർപ്പെടുത്തിയത് അദ്ദേഹമായിരുന്നു. ആയിരത്തി മുംബൈയിലെ ഒരു പാർസി കുടുംബത്തിലാണ് ഫിറോസ് ജനിച്ചത്. 1930 പഠനം നിർത്തി സ്വാതന്ത്ര്യ സമരത്തിൽ ചേർന്നു. 1942 ഹിന്ദു ആചാരപ്രകാരം ഇന്ദിരാഗാന്ധിയെ വിവാഹം കഴിച്ചു. വിവാഹത്തിന് ശേഷം ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലാകുകയും ചെയ്തു. ഫിറോസ് ഉത്തർപ്രദേശിലെ റായ്ബറേലി നിയോജക മണ്ഡലത്തിൽ നിന്ന് 1952 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. സെപ്റ്റംബർ 8 ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം.